ആലുവയിലെ നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ മുകേഷ് ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. രഹസ്യമൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജയസൂര്യ, ഇടവേള ബാബു എന്നിവർക്കെതിരെ മറ്റു സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നടിയുടെ രഹസ്യമൊഴി ഉടൻ രേഖപ്പെടുത്തും. സൈഫുന്നീസ ആലിയാറിന്റെ വിശദാംശങ്ങളുമായി സൈഫുന്നീസ, ഗുഡ് മോർണിംഗ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രത്യേക അന്വേഷണ സംഘം, SIT സംഘം ഇപ്പോൾ വിപുലമായ അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. നടിമാരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്തടക്കം രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത് നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോൾ ഈ നടി ആലുവയിൽ നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ മുകേഷ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഏതു രീതിയിലായിരിക്കും ഇവർ നീങ്ങുക? എപ്പോഴായിരിക്കും ഈ നടപടിക്രമങ്ങൾ? സൈഫുന്നീസ, തുളസി, ശ്രുതി, ഗുഡ് മോർണിംഗ്. മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും എല്ലാം നൽകിയിരിക്കുന്ന പരാതിയിൽ അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നടിയുടെ വിശദമായ മൊഴി പ്രത്യേക അന്വേഷണ സംഘം 2 തവണയായി എടുത്തത്. അതിനുശേഷമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയോടുകൂടി ഇത് വലിയൊരു തെളിവായി മാറുകയാണ്. ഇതിലിനി മാറ്റം വരുത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഘട്ടമെന്നോണം ഈ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ നടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് മരട് പോലീസ് സ്റ്റേഷനിൽ മുകേഷ് MLA രജിസ്റ്റർ ചെയ്ത കേസിലാണ്. മറ്റു കേസുകളെല്ലാം വിവിധ സ്റ്റേഷനുകളാണ്, നോർത്ത്, സെൻട്രൽ, ഒപ്പം തന്നെ എറണാകുളം, തിരുവനന്തപുരത്തൊക്കെയാണ് ഇട്ടാണ് ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓരോ കേസും പ്രത്യേകം ആയി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേകമായി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും വേണം. അതായത് ഇന്നലെ മുകേഷിനെതിരെയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇനി അടുത്ത ദിവസങ്ങളിൽ ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു ഇവർക്കെതിരെയുമെല്ലാം രഹസ്യമൊഴി നൽകേണ്ടി വരും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഈ പ്രതികളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുകേഷിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനായി ഇനി തടസ്സമില്ല. മറ്റ് തെളിവുകൾ ശേഖരണം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ മുകേഷിനെ ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകാനാണ് തീരുമാനം. ഒന്നുകിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയോ അതല്ലെങ്കിൽ മുകേഷിനെ ചെന്ന് കണ്ട് ചോദ്യം ചെയ്യൽ നടത്തുകയോ ആയിരിക്കും ചെയ്യുക. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം അനുസരിച്ചാകും അക്കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ ഈ നടി നൽകിയിരിക്കുന്ന പരാതിയിൽ, അതായത് 7 പേർക്കെതിരെ 7 സ്ഥലങ്ങളിലായാണ് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുകേഷിനെതിരെ മരട് പോലീസ് സ്റ്റേഷനിലും, മണിയമ്പിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലും, ഇടവേള ബാബുവിനും നോർത്ത് പോലീസ് സ്റ്റേഷനിലും, ജയസൂരിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുമാണ് കേസ്. ഇത് കൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ വിച്ചു, നോബിൾ ജേക്കബ് എന്നിവർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസിന്റെ VS ചന്ദ്രശേഖരനെതിരെയും കേസെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുകേഷിനും VS ചന്ദ്രശേഖരനെയും അറസ്റ്റ് കോടതി ഈ മാസം, അതായത് സെപ്റ്റംബർ 3 വരെ തടഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 3 വരെ ഇവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കില്ല. മുകേഷിൻ്റെ ആണെങ്കിലും VS ചന്ദ്രശേഖരൻ്റെ ആണെങ്കിലും VS ചന്ദ്രശേഖരൻ്റെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇനി രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഉണ്ടാവുക എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഉടൻ തന്നെ പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. വ്യക്തമാണ്. സൈഫുന്നീസ് ആലിയാറാണ് കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.